മ്യാൻമറിൽ സൈന്യം നടത്തിയ ക്ഷലാക്രമണത്തിൽ ആശ്രമത്തിൽ താമസിച്ചിരുന്ന 3 ബുദ്ധ സന്യാസിമാർ ഉൾപ്പെടെ 22 പേർ കൊല്ലപ്പെട്ടു. ചൈനയുമായും തായ്ലൻഡുമായും അതിർത്തി പങ്കിടുന്ന തെക്കൻ ഷാൻ സംസ്ഥാനത്താണ് സൈന്യത്തിന്റെ ക്രൂരമായ ആക്രമണമുണ്ടായത്. സൈന്യത്തിനെതിരെ പോരാടുന്ന സായുധ സംഘടനയായ കരേനി നാഷണൽ ഡിഫൻസ് ഫോഴ്സിനെ ഉദ്ധരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബുദ്ധവിഹാരത്തിനുള്ളിലാണ് എല്ലാ മൃതദേഹങ്ങളും കിടന്നിരുന്നത്. വെടിയേറ്റാണ് എല്ലാവരും മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. KNDF, KRU വിമത പോരാളി സംഘടനകളുടെ ആക്രമണവും അവരെ നേരിടുന്നതിനായി സർക്കാർ സേനയുടെ പ്രത്യാക്രമണവും രണ്ടാഴ്ചയായി നാൻറൈനറിൽ നടക്കുന്നുണ്ട്. 2021 ഫെബ്രുവരിയിൽ ഓങ് സാൻ സൂചിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച പട്ടാളം ഭരണം പിടിച്ച ശേഷം മ്യാൻമർ സംഘർഷഭരിതമാണ്. ജനകീയ പ്രക്ഷോഭങ്ങളിൽ 3000-ലേറെ പേർ കൊല്ലപ്പെട്ടു. സൂചിയും മറ്റ് നേതാക്കളും തടവറയിലാണ്. എന്നാൽ സേന ആരെയും വധിച്ചിട്ടില്ലെന്ന് പട്ടാള ഭരണകൂടത്തിന്റെ വക്താവ് സമീൻ പറഞ്ഞു. വിമത ഗ്രൂപ്പുകളുടെ ആക്രമണത്തിലാകാം ആളുകൾ കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 2 വർഷം മുൻപ് മ്യാൻമറിൽ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത ശേഷം സൈനികരും സായുധ പ്രതിരോധ ഗ്രൂപ്പുകളും തമ്മിലുള്ള പോരാട്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം 4 മണിയോടെയാണ് ഷെല്ലാക്രമണമുണ്ടായത്. തുടർന്ന് സൈന്യത്തിന്റെ പീരങ്കികൾ ഗ്രാമത്തിൽ പ്രവേശിച്ചു. ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന 3 സന്യാസിമാരെയും അവിടെ അഭയം തേടിയ ഗ്രാമീണരെയുമാണ് വധിച്ചത്. KNDF പങ്കുവച്ച വീഡിയോയിൽ ബുദ്ധ സന്യാസിമാർ ധരിക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ 3 പേരടക്കം 21 ഗ്രാമീണരുടെ മൃതദേഹങ്ങൾ ആശ്രമത്തിന് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നതായി കാണാം. മറ്റ് 7 മൃതദേഹങ്ങൾ സമീപത്തുള്ള ചെറിയ ഗ്രാമത്തിൽ നിന്ന് കണ്ടെടുത്തതായി BBC റിപ്പോർട്ട് ചെയ്തു. മൃതദേഹങ്ങളിൽ ഒന്നിലധികം വെടിയേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു. ആശ്രമത്തിന്റെ ചുവരുകളും വെടിയുണ്ടകളാൽ നിറഞ്ഞത് വീഡിയോയിൽ കാണാം. സൈനിക ആക്രമണത്തിൽ ഗ്രാമത്തിലെ ചില കെട്ടിടങ്ങളും വീടുകളും കത്തി നശിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ഏറ്റവും ആദരണീയനായ സന്യാസിമാരുടെ അടുത്ത് അഭയം തേടുന്നത് സുരക്ഷ ഉറപ്പാക്കുമെന്ന് കരുതിയാണ് കുറെ ഗ്രാമവാസികൾ അവിടേക്ക് പോയത്. പട്ടാളക്കാർ എത്തുന്നതിന് മുമ്പ് ഗ്രാമത്തിലെ മറ്റുള്ളവർ ഒളിഞ്ഞുപോയിരുന്നു. നിരായുധരായ സിവിലിയന്മാർക്കെതിരെയുള്ള മ്യാൻമർ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ പതിവ് സംഭവമാണ്. പട്ടാള അട്ടിമറിക്ക് ശേഷം സൈനിക ഭരണകൂടത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടക്കുന്നത്. അതേസമയം തന്നെ സൂചിയും മറ്റ് ഭരണകർത്താക്കളും ഇപ്പോൾ തടവറയിലാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം സേന ആരെയും വധിച്ചിട്ടില്ല എന്നാണ് സമീൻ പറഞ്ഞിരിക്കുന്നത്. വിമത ഗ്രൂപ്പുകളുടെ ആക്രമണത്തിൽ തന്നെയാകാം ഇത്തരത്തിൽ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 22 പേരാണ് ഇത്തരത്തിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. KNDF, KRU വിമത പോരാളി സംഘടനകളുടെ ആക്രമണവും അവരെ നേരിടുന്നതിനായി സർക്കാർ സേനയുടെ പ്രത്യാക്രമണവും രണ്ടാഴ്ചയായി നാൻറൈനറിൽ നടക്കുന്നുണ്ട്.